The plans that I have for you. It's not to harm you. But to prosper you. പക്ഷേ നിനക്ക് സമൃദ്ധി ഉണ്ടാക്കുവാനുള്ളതാണ്. അയ്യാ ആകാശത്ത് പറവകളെ അവർ പോഷിപ്പിക്കുന്നവർ അവർ. നോക്കുക, ആകാശത്തിലെ പറവകളെ പോലും പോഷിപ്പിക്കുവാനാണ് ശക്തൻ. അതിങ്ങ് രണ്ടും പട്ടിണി കിടക്കൂടാതെ നനയ്ക്കുന്ന ഒരു ആണ്ടവർ അവർ. അതുപോലും പട്ടിണി കിടക്കുവാൻ പാടില്ലെന്ന് വിചാരിക്കുന്ന ഒരു ദൈവം. അപ്പടിപ്പെട്ട ദൈവത്തെ ആരാധിക്കുന്ന ഉണക്ക് എനക്കും പോയി തീമയെ നനയ്പാറയാണ്ടവർ. അങ്ങനെയുള്ള ദൈവത്തെ ആരാധിക്കുന്ന എനിക്കും നിങ്ങൾക്കും നന്മ ചെയ്യില്ലേ കർത്താവ്? ഇതിനോണ്ട് കുരുവി, ചെറിയ ഒരു കുരുവി, അതേ അവളോ പെരിയ ഒരു ആണ്ടവർ, അത്ര അതിനെ പോലും അത്രത്തോളം ശ്രദ്ധിക്കുന്ന കർത്താവ്. ഒരു മുറ മലേഷ്യക്ക് ഇങ്ങനെ മൂളിയത്ത് മുടിച്ചിട്ട് മലേഷ്യക്ക് പോറണ. ഒരിക്കൽ ഞാൻ ഇവിടെ ശുശ്രൂഷകൾ തീർത്തതിനു ശേഷം മലേഷ്യക്ക് പോകുന്നു. അപ്പോ അപ്പൊ ക്ഷീണിതനാണ്. ഒരു ഈവനിങ് ടൈം, വൈകുന്നേര സമയം, നമ്മ ചെന്നൈയിലെ മദ്രാസ് എയർപോർട്ടിലിരുന്ന് ചെന്നൈ എയർപോർട്ടിൽ ഇരുന്ന് ചെന്നൈ എയർപോർട്ടിലിരുന്ന് കോലാലംപൂർ പോറേ. ചെന്നൈ എയർപോർട്ടിൽ നിന്നും കോലാലംപൂരിലേക്ക് പോകുന്നു. അപ്പൊ അത് നല്ല വേള ഗാലി ഫ്ലൈറ്റ്, അത് പെരുസാ ആളുങ്ങൾ ഇല്ല, അതിനാല് അത് മൂന്ന് സീറ്റിംഗ് ഇത് പണിട്ട് ചുമ്മാ സാഞ്ചിക്കിട്ടെ അത് ജനൽ പക്കമാ. ഭാഗ്യത്തിന് അതൊരു കാലി ഫ്ലൈറ്റ് ആയിരുന്നു. ആ മൂന്ന് സീറ്റും അങ്ങനെ വെച്ചിട്ട് ഞാൻ അവിടെ ജനലിനടുത്തായി കിടന്നു. അപ്പോ അത് റെക്കയില്, അപ്പോൾ അതിന്റെ ചിറകിൽ, അത് ഫ്ലൈറ്റോടെ റെക്കയില്, ആ ഫ്ലൈറ്റിന്റെ ചിറകിൽ ഒരു ചിന്ന ബേർഡ് വന്ന് നിന്നു, ചെറിയൊരു പക്ഷി വന്നിരുന്നു. Very small. വളരെ ചെറുത്. അത് കാൽ വിരൽ വിരൽ സൈസ് കൂടെ കിടയാതെ ഇതോടെ ചിന്ന കുച്ചി മരുന്നാ ഇരിക്കും. ആ കാലിന്റെ ഈ ചെറിയ അളവ് പോലും ഇല്ല, വളരെ ചെറുത്. ഇവളോ സൈസ് ബേർഡാ ഇരിക്കും, ഇത്ര ചെറിയ ഒരു പക്ഷി. ഞാൻ വേറെ ചിന്തകളൊന്നും ഇല്ലാതെ വെറുതെ അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനെ കുറിച്ച് ഞാൻ റിസർച്ച് ഒന്നും നടത്തിയില്ല, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഫ്ലൈറ്റ് എടുക്ക വേണ്ടി നേരെ വന്നിച്ചു, ഫ്ലൈറ്റ് എടുക്കുവാൻ സമയമായി. അപ്പൊ ഫ്ലൈറ്റ് എടുത്തോടനെ ഇവിടെ പറന്ന മാട്ടാ, ഫ്ലൈറ്റ് എടുത്ത ഉടനെ അതിങ്ങനെ പറക്കുകയില്ല. ഫ്ലൈറ്റിൽ പോണവങ്ങൾക്കും തെറിയും, ഫ്ലൈറ്റിൽ പോകിയവർക്ക് അതറിയാം. അത് മെതുവാ സുത്തി സുത്തി വരും, അത് പതുക്കെ ചുറ്റി ചുറ്റി വരും. അത് റൺവേയിലെ സുത്തി വന്നിട്ട്, ആ റൺവേയിൽ ചുറ്റി വന്നതിന് ശേഷം റൺവേയിലെ സുത്തിട്ട് വരുമ്പോൾ അത് തിരുമിച്ചു, ഫ്ലൈറ്റ് തിരുമ്പോൾ ആ റൺവേയിൽ ചുറ്റി വന്നതിന് സ്ലോ വരും, വളരെ പതുക്കെ അതിങ്ങനെ തിരിയുമ്പോൾ ഇവിടെ അത് ബേർഡ്, ആ പക്ഷി ഇങ്ങനെ ഇരുന്നു. മൂവ്മെന്റ് ഒന്നുമില്ല, ഒരു ചലനവും ഇല്ല, ഒന്നുമില്ല, ഇങ്ങനെ ചിറകുകളൊന്നും അടിച്ചില്ല. തിരിയുമ്പോൾ നോക്കിയാൽ അവിടെ പറന്നു പോയി, അത് പെട്ടെന്ന് ഇങ്ങനെ പറന്നുപോയി. കേട്ടതിന് ശേഷം കൈയടിക്കാം, എത്രയോ പറവകൾ പറക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ആ ക്യാമ്പിന് ഒരിക്കൽ പോയപ്പോൾ, അപ്പോ ക്യാമ്പിൽ പോലും ഞാനത് സൂചിപ്പിച്ചു. അപ്പോഴാണ് ദൈവം സംസാരിച്ചു തുടങ്ങിയത്, ഇത്രയും വലിയൊരു ഫ്ലൈറ്റിനെ എത്ര ടെക്നീഷ്യൻ എത്ര എഞ്ചിനീയേഴ്സ് ചേർന്ന് കെട്ടണോ, എത്ര ടെക്നീഷ്യൻസ് എത്ര എഞ്ചിനീയേഴ്സ് ചേർന്ന് അതിനെ പണിതു, എത്ര കോടി മതിപ്പുള്ള ഒരു ഫ്ലൈറ്റ് അത്, എത്ര കോടി വിലയുള്ള ഒരു ഫ്ലൈറ്റ് അത്, അത് ഓട്ടത്തിന് ഒരു ഫസ്റ്റ് ഓഫീസർ ഇരിക്കണം, പൈലറ്റ് ഇരിക്കണം, അതിനെ ഓടിക്കുവാൻ ഒരു പൈലറ്റ് ഉണ്ടാകണം, വേറൊരു ഓഫീസർ ഉണ്ടാകണം, അത് കൺട്രോൾ പണ്ടത്തിന് ഗ്രൗണ്ട് സ്റ്റാഫ് ഇരിക്കണം, അതിനെ കൺട്രോൾ ചെയ്യുവാൻ ഗ്രൗണ്ട് സ്റ്റാഫ് ഉണ്ടാകണം. ഇത്രയും ഇത്രയും ആയിരങ്ങൾ ഉണ്ടെങ്കിലും ഇരുന്ന് ഇതാല ഉടനെ തൂക്ക മുടിയില്ല പറ്റിയാ, അതിനെ ഇത്ര പെട്ടെന്ന് ഉയർത്തുവാൻ കഴിഞ്ഞില്ല. കണ്ടോ സൃഷ്ടി, എന്നാൽ എന്റെ സൃഷ്ടിയെ കണ്ടുവോ, ഇതെല്ലാം നമ്മ യോസിക്കലാ മുടിയ, ഇത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയില്ല. ആണ് നാം പടച്ച ഒരു ചിന്ന കുരുവിയെ പാ, എന്നാൽ ഞാൻ സൃഷ്ടിച്ച ഒരു ചെറിയ കുരുവിയെ നോക്കുക, കാല് കുച്ചി മാറിതാ ഇരിക്കുന്നത്, അത് കാല് ചെറിയ കമ്പ് പോലെയാണ് ഇരിക്കുന്നത്, അതിന് ബലൻ കൂടെ ഇരിക്കാതെ, അതിന് ബലൻ പോലും ഇല്ല. ആണ് അത് നനച്ച നേരത്തെ പറന്നു പോച്ചു, എന്നാൽ അത് വിചാരിക്കുന്ന സമയത്ത് പറന്നു പോയി. അപ്പോതാണ് സുണ്ണാറ്, അപ്പോൾ തന്നെ ദൈവം പറഞ്ഞു, അത് പറവടാ, അത് പറവയാണ്, പോയി ക്യാമ്പിലെ ചൊല്ലി ഞാൻ പിള്ളേകൾക്ക്, നീ ക്യാമ്പിൽ പോയി എന്റെ മക്കളോട് പറയുക, അവർകൾ എന്നുടേ സായല്ല പടക്കപ്പെട്ടവർ, അവർ എന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവർ, എന്നുടേ സായല്ല പടക്കപ്പെട്ടവർ, എന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവർ, അന്ത ഊളിയക്കാരൻ ഞാൻ സായല്ല പടക്കപ്പെട്ടവൻ, ആ ശുശ്രൂഷകൻ എന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവൻ, അന്ത ഊളിയക്കാരനെ ഞാൻ രക്തം കഴുകിയിരിക്കുന്നു, ആ ശുശ്രൂഷകൻ എന്റെ രക്തം കഴുകിയിരിക്കുന്നു, അന്ത ഞാൻ പിള്ളയെ എന്നുടേ രക്തം മൊത്തമാ ബലപ്പെടുത്തിയിരിക്കുന്നു, എന്റെ ആ പൈതലിനെ എന്റെ രക്തം മുഴുവനും ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഇതുകൊണ്ട് കുരുവിയാല ടക്കിന് ടേക്ക് ഓഫ് பண்ண முடியுனா, ഇത്ര ചെറിയ കുരുവിക്ക് പെട്ടെന്ന് പറക്കുവാൻ കഴിയുമെങ്കിൽ, പോയി എൻ പിള്ളകൾക്ക് സോൽ, പോയി എന്റെ മക്കളോട് പറയുക, அவங்க டேக் ஆஃப் டைம் வருகிறது, அவங்க டேக் ஆஃப் டைம் வருகிறது, அவங்க டேக் ஆஃப் டைம் வந்து டேக் ஆஃப் டைம் வருகிறது, அவங்க
I feel